ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആഷ്ബി ക്രിയേഷൻസ്. ഇന്ന് നമ്മളൊരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു അത്യാവശ്യം ഹെവി ഡിസൈനാണ്. അപ്പോൾ കട്ട് ബീഡ്സും സീക്വൻസും ആണ് മെയിനായിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി. ഇത് നല്ല ഹെവി വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയും അത് സ്ലീവ് മാർക്ക് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു തുണിയാണെന്ന് നിങ്ങൾ കരുതുക. എന്നിട്ട് ആ പേപ്പറിനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ, അപ്പോൾ അത് മെറ്റീരിയലിൽ നമ്മൾ രണ്ടായിട്ട് മടക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മുടെ കയ്യുടെ അളവ്, നമുക്ക് 3/4 സ്ലീവ് ആണെങ്കിൽ 3/4 സ്ലീവിൻ്റെ അളവ് കണ്ടെത്തുക. ഇപ്പോൾ ഞാൻ നോക്കാം എൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു സ്ലീവ്. അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് എത്രയാണ് അളവെന്നുള്ളത് ഞാനിപ്പം മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം. അത് ആ ഒരു റൗണ്ട് ഭാഗം അത്ര അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവാണ് ഞാൻ ആ ഒരു സെൻറ്റർ പോർഷനിൻ്റെ അവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം എനിക്കിപ്പോൾ ഒരു 4.5 ആണ് ആവശ്യം. 4.5 ഞാൻ ആ സെൻറ്ററിലേക്ക് ഒരു 4.5 ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ടോട്ടൽ 9. എൻ്റെ കയ്യുടെ ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഞാൻ അത്രയും തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ബോർഡർ ലൈൻ വരച്ചും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ ബോർഡർ ഭാഗത്ത് ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മെറ്റീരിയലിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മെറ്റീരിയലിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത്ര നീളത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് നിങ്ങൾ വരച്ചെടുക്കുക. പേപ്പറിലേക്ക് വരച്ചിട്ട് ഡിസൈനൊക്കെ വരച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നോക്കുക, ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ബോർഡർ ലൈൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ അത്യാവശ്യം നല്ല ഹെവി ഡിസൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരച്ചെടുക്കാനാണെങ്കിലും അത്യാവശ്യം ഞാനൊന്ന് ബുദ്ധിമുട്ടി. കാരണം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത് സിമ്പിളാണ്, നമുക്കിത് വരച്ചെടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പം ഞാൻ നോക്കുക, ഒരു ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിൽ ഞാൻ ഒരു ലൈനും കൂടെ വരച്ചിട്ട് ഇതാ ഈ ഒരു ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചോളം മുകളിലേക്ക് ജസ്റ്റ് ഒരു പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ച് തരുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ മെറ്റീരിയലിലേക്ക് വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ആ താഴെ വരച്ചേക്കുന്ന ആരോ പോലത്തേന്ന് മുകളിലത്തെ ഭാഗത്ത് വരുമ്പോൾ ഇട വിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 5 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവിയാണ്. അപ്പോൾ ആ ബോർഡർ ഭാഗം അത്യാവശ്യം നല്ല വീതിക്കല്ലേ വന്നിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 5 എടുക്കുക ലെങ്ത്. നമ്മുടെ ബോർഡർ ലൈനിൽ നിന്നും മുകളിലേക്ക് ഒരു 5 ലെങ്ത് എടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത പോലെ തന്നെ മുകളിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ഇതാ കണ്ടോ, ഇങ്ങോട്ട് താഴേക്ക് ഒരു ലൈൻ വരച്ചു. അതിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഇതേപോലെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു, ചെറിയൊരു ലൈനായിട്ട്. ഏകദേശം ഒരു 1/4 ഇഞ്ചോളം മതിയാവും മുകളിലും താഴെയായിട്ട്. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു നടുക്കത്തെ ഫ്ലവറിന് ചുറ്റിന് എന്താ ഇതേപോലെ ജസ്റ്റ് ആരോസ് പോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്ററിലത്തെ ഫ്ലവറിൻ്റെ നേരെ തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെയും നമ്മളിതാ ഇതേപോലെ ജസ്റ്റ് ആരോ പോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ വരയ്ക്കാൻ ഇച്ചിരി ഞാൻ പ്രയാസപ്പെട്ടു കേട്ടോ അത് ചെയ്യാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇനി ഇതാ ഒരു ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇതാ ഈ ഒരു ഫ്ലവർ, നമ്മുടെ സെൻറ്ററിലത്തെ ആ ഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ലൈൻ വരച്ചു കൊടുത്തു, വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ലൈൻ വരച്ചു കൊടുത്തു, ആ സെൻറ്ററിലായിട്ട് ഫ്ലവർ വരച്ചു കൊടുത്തു. പിന്നെ ബാക്കിയെല്ലാം നമ്മളങ്ങനെ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ആരോ പോലെ അതിന് ചുറ്റിനും കുറച്ച് പെറ്റിൽസ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഭാഗത്തൊക്കെ ഫ്ലവർ വരച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ലീവ് ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കി മനസ്സിലാക്കി നിങ്ങളിതൊന്ന് ചെയ്ത് വരച്ചെടുത്ത് ചെയ്ത് നോക്കുക. ചെയ്യാൻ പ്രയാസമൊന്നുമില്ല, കാരണം കട്ട് ബീഡും സീക്വൻസും മാത്രമേ ഉള്ളൂ. വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും.
ഇപ്പം ഞാൻ ദേവിടെയെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നോക്ക്, ഞാൻ ഈ ഒരു പോർഷനാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്, ചെയ്തു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. മനസ്സിലായോ ഏതാണെന്ന്? നമ്മുടെ ബോർഡർ ലൈനിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം വരച്ചു കൊടുത്തില്ലേ, ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വരച്ച് ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അത് നമുക്ക് കട്ട് ബീഡിൽ ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനത് അവിടെ നീഡിൽ എടുത്തിട്ടുണ്ട്. നോർമൽ നീഡിലാണ്, നമ്മുടെ സാധാരണ നീഡിലാണ്. നമ്പർ 20 എടുക്കാം, 10 എടുക്കാം, 12 എടുക്കാം. ഈ മൂന്ന് സൈസിൽ ഏത് നീഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമുക്ക് ഈ ഒരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ബീഡ് വർക്ക്. നമ്മൾ മിക്ക വീഡിയോസിനകത്തും നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതി തന്നെ നോർമൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. പിന്നെ അതേപോലെ നമുക്ക് ആരി എംബ്രോയിഡറി അറിയാവുന്നവർക്ക്, ആരി നീഡിൽ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ആരി നീഡിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരി നീഡിൽ എല്ലാവർക്കും ചിലപ്പോൾ അറിയണം എന്നില്ല, നമുക്ക് നോർമൽ നീഡിൽ ചെയ്ത് പഠിക്കണം. പിന്നെ അതേപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്കുള്ള താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരി വർക്കും പഠിപ്പിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബേസിക്കായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഈ ഒരു നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അതേ നോക്ക്, താഴത്തെ നമ്മളുടെ ആ ബീഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബീഡ് വർക്ക്, ആ ലൈനുകളെല്ലാം വന്നിരിക്കുന്നതെല്ലാം നമ്മൾ എന്തോ ചെയ്ത് കൊടുക്കണ്ടേ, നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കണം ആ ലൈൻസ് ഫുള്ള്. ഇനി എന്താ, ആ സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് ആരോ പോലെ നമ്മൾ ചെയ്ത് കൊടുത്തല്ലേ, ഒരു മൂന്ന് കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ലീഫ് പോലെ മൂന്ന് കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ആരോ കിടക്കുന്ന ഭാഗത്തെല്ലാം നമ്മളിത് ചെയ്ത് കൊടുക്കണം. കട്ട് ബീഡ്സ് എല്ലാം ലൈൻസ് വരച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും നമ്മൾ കട്ട് ബീഡും അതേപോലെ ഇതുപോലെ അപ്പുറം ഇപ്പുറം നമ്മൾ ലൈൻസൊക്കെ വരച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു കട്ട് ബീഡും സീക്വൻസും കൂടെ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വരച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇനി ഇതേപോലെ ബാക്കിയുള്ള ഭാഗമെല്ലാം ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഫ്ലവർ മാത്രമേ ഉള്ളൂ ചെയ്ത് കൊടുക്കാനായിട്ട്. ബാക്കിയെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ലൈൻസുകളെല്ലാം കട്ട് ബീഡ്സും സൈഡിലേക്കുള്ള ആരോസ് എല്ലാം ആ സീക്വൻസും ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി ആ ഫ്ലവർ മാത്രമേ ഉള്ളൂ ചെയ്ത് കൊടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ബീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റൗണ്ട് ബീഡ്സ്. ആ റൗണ്ട് ബീഡ്സിൻ്റെ നല്ലതായിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അതിന് ചുറ്റിനും നമ്മൾ ഒരു 4 കട്ട് ബീഡ്സും ഒരു സീക്വൻസും കൂടി വെക്കുക. ഒരു 4 കട്ട് ബീഡ്സും ഒരു സീക്വൻസും കൂടെ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ 4 സൈഡിലായിട്ടും നമ്മളതങ്ങ് ഫില്ല് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇത് അങ്ങനെ തിക്കായിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ഈ ഒരു പിക്ചറിനകത്ത്, ഈ ഒരു റെഫറൻസ് പിക്കിനകത്ത് കാണിച്ചിരിക്കുന്നത് തന്നെ ഇതേപോലെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. ഇതുപോലെ 4 കട്ട് ബീഡ്സും ഒരു സീക്വൻസും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഫ്ലവർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്ലവർ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ആ ഒരു സൈഡിൽ, ആ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ലൈൻസൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ ഇത് തന്നെ ഒരു 3 കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് മുമ്പിലേക്ക് നിൽക്കിയിട്ട് ഒരു 3 കട്ട് ബീഡും സീക്വൻസും കൂടെ ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ അതിന് ചുറ്റിനും ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതേ, നമ്മൾ ആദ്യം കട്ട് ബീഡ്സൊക്കെ എവിടെയാണ് വരേണ്ടത്? ലൈൻസുള്ള ഭാഗത്തെല്ലാം കട്ട് ബീഡ്സും ആരോ കൊടുത്തിരിക്കുന്ന ഭാഗത്തൊക്കെ സീക്വൻസും കട്ട് ബീഡ്സും, പിന്നെ ഫ്ലവേഴ്സുള്ള ഭാഗത്ത് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ ഓവറോൾ ഇതേപോലെ വരും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ. സ്ലീവ് ഡിസൈൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.